ബിന്ദു ക്യാരറ്റ് തോരനും പിന്നെ സലാഡും ഒക്കെ ആവും. അപ്പൊ ജോലി കഴിച്ചു. പിന്നെന്താ ജോലി കഴിഞ്ഞിട്ട് വീടുണ്ടേ? പക്ഷെ പിള്ളേര് മീനില്ലാത്തത് കൊണ്ട് ഇനി എന്തോന്ന് അറിയത്തില്ല. അയ്യോ അതൊരു കാര്യം ശരിയാ കേട്ടോ, അതൊരു വിഷയോ എന്തോ എന്തോന്നാ ഇവിടെ രണ്ടുപേരും കൂടെ ഭയങ്കര ചർച്ച. അറിയിക്കുന്ന കാര്യം പറയുമായിരുന്നു. എന്താ മീൻ കിട്ടിയില്ലേ? മീൻ കിട്ടിയില്ല. ഇത് ഉണക്ക കീറാൻ പാടത്തില്ല, വലിയ പാടാ. കയ്യെങ്ങണം പോകും മുറി അവരെ കണ്ടില്ല ബിന്ദു. അവർക്ക് ഇനി കൊറേ അധികം കിട്ടിയിട്ടുണ്ടെങ്കിലേ നമുക്ക് പറിച്ചത് മതിയാക്കാം. അവിടെ എന്തോ ഒരു അനക്കമൊക്കെ കാണുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഊഞ്ഞാലേടാ കണ്ട പ്രായം കോവൻ ചേച്ചി ആടിക്കും. നമ്മളെ മാങ്ങി ഇറങ്ങാ, പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ ഇരുന്ന്. ചേച്ചി ആകെ ഞങ്ങള് രണ്ടുപേരും കൂടെ പറിച്ച്. അവരവിടെ നിന്ന് ഊഞ്ഞാൽ വിളിക്കുമായിരുന്നു. ഊഞ്ഞാലാട്ടമായിരുന്നു അവിടെ. തേങ്ങ ഉള്ളിയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു. എത്ര സമയം നിങ്ങൾ പോയിട്ട് ഉള്ളിയെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുക. എന്താ ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യുന്ന ഇത് ഇനി ചീരിക്കേണ്ടി വരില്ല. പക്ഷേ ചീരിക്കേണ്ടി വന്നാലേ ഞാൻ തരുവോ? അത്രയും തരാ കൃഷ്ണ അമ്മാമ്മ ഊഞ്ഞാലാടിയെങ്കിൽ ഞാൻ ആട്ടാൻ പോയെന്ന് എനിക്കാൻ പഠിക്കും. ഒരു കാര്യം ഏൽപ്പിച്ചു വിട്ട അത് കറക്റ്റ് ചെയ്യാൻ പഠിക്കണം. അതിന് പകരം ഞാൻ ആണ്ടി കയറി തരാം. ഞാൻ ആണ്ടി പറിച്ചില്ലെങ്കിൽ പറഞ്ഞേണ്ടി കഷ്ണത്തിന്റെ കാര്യമായിട്ട് എന്തൊരു എന്തൊരു ഊർജിതം. എന്തായാലും ശരി, അമ്മാമ്മക്ക് കുറച്ച് കഴിഞ്ഞ് കൊടുക്കത്തുള്ളൂ. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. എന്താ എനിക്ക് അണ്ടി ഉൾപ്പെടെ എത്ര എണ്ണം തീർന്ന് നോക്കട്ടെ. അണ്ടി പറക്കിയതോ ഇല്ല. കറയെല്ലാം തുടച്ച് സുന്ദരമാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കറ ഉണങ്ങി ചൂട് വെള്ളം, വലിയ ചൂടാവട്ടെ കേട്ടോ. കൈ തൊടാവുന്നവര് ചെറിയ ചൂട് വരും വെള്ളം ഒഴിച്ചാൽ. ചെറിയൊരു കറയുണ്ട് കേട്ടോ, നമ്മൾ എത്ര തുടച്ചെടുത്തെന്ന് പറഞ്ഞാലും ഇതിനെ ഒരു കറയുണ്ട്. പിന്നെ രണ്ടാമത് ഇത് ചെറിയ ചൂട് വെള്ളത്തിൽ കഴിയുമ്പോൾ ഇതിന്റെ തൊലി അളക്കാൻ നല്ല എളുപ്പം. ഒരു രണ്ട് മിനിറ്റ് കിടക്കാമെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ മറ്റേ തീയലിന്റെ പരിപാടി. അതെന്താ സാധനം? അത് കൊള്ളാം. ഇതിപ്പം കടുക് എണ്ണ ഒഴിച്ച് കടുകിട്ട് തീയിലേക്കുന്നുണ്ട്. കടുക് പൊട്ടിത്തുടങ്ങി, അതിനകത്ത് രണ്ട് മുളക് ഇട്ടിട്ട് നമ്മളിത് ഇച്ചിരി തേങ്ങാക്കൊത്ത്, തീയലിന് ഇച്ചിരി തേങ്ങാക്കൊത്ത്, ഇടയ്ക്കിടയ്ക്കൊന്ന് ഒരു കടിക്കാനത് ഇതിന് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് അതൊന്ന് ചെറുതായിട്ട് ഒരു 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 പൊട്ട കയറ്റുന്നുണ്ടല്ലോ, ആ അത്ര ഇതായി കഴിഞ്ഞിട്ട് അതിനകത്ത് ചേർക്കാനുള്ള ഉള്ളിയാണ്. അതൊന്ന് അരപ്പൊന്ന് തീയലിന്റെ അരപ്പൊന്ന് അരപ്പുണ്ട് വന്ന് ഇത് തീരുന്ന അരപ്പുണ്ട്.
ഇതൊന്ന് ഒരു പരിചയം ആയതിനു ശേഷമാണ് നമ്മൾ പിന്നെ പച്ചടി എന്താ വരും അമ്മമ്മേ ഇറിയോ ഇറ പറയോ നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഉള്ളിക്കകത്ത് നമ്മൾ ഉള്ളി വഴറ്റുമ്പം ഒരു നുള്ള ഉപ്പ് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ആ ഉള്ളിയുടെ കളറൊന്ന് മാറി കിട്ടാൻ വേണ്ടി വെളുത്ത് വെളുപ്പം എന്നുള്ളത് മാറാൻ വേണ്ടിയിട്ട് പിന്നെ ഇനിയിപ്പം നമ്മളതിന്റെ അരപ്പാണ് വറുത്ത പൊടി. വറുത്ത പൊടി എന്ന് പറയുന്നത് തേങ്ങ വറുത്തതാണ്. തേങ്ങ വറുത്ത പൊടിക്കകത്ത് നമ്മൾ മുളക് പൊടി നമ്മുടെ എരിവ് വേണ്ടതിനനുസരിച്ച് മുളക് പൊടി പിന്നെ ഒരു കുറച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ദാണ്ടിയിൽ ആയതുകൊണ്ട് ഇത്രയായിട്ട് നമ്മളിങ്ങനെ വറുത്ത തേങ്ങ വറുത്തവിടെ ഇരുന്നതാണ്. അപ്പൊ അതെടുത്ത് ആണ് പറിച്ച് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ കറിങ്ങണ്ടിയുടെ തീയൽ ആയതുകൊണ്ട് ഇതിനകത്ത് ഒരല്പം മസാല ഇവിടെ ചേർക്കുന്നത് നല്ലതായിരുന്നു. തിളച്ച് കഴിഞ്ഞിട്ട് ഇത് തിളച്ചൊരു പകുതി ആയതിനു ശേഷമേ അമ്മമ്മയുടെ പറഞ്ഞു എന്താ വരുവായി തീർന്നു അമ്മമ്മ തീർന്നു വരുന്നോ ആ അപ്പൊ അത് നമുക്ക് അത് ഇതൊന്ന് ഒരു പകുതി തിളക്കട്ടെ എന്നിട്ട് നമുക്ക് അത് ചേർക്കാം. ഇതിനകത്ത് പുളി ചേർക്കത്തില്ല സാധാരണ. അതിന് പകരം രണ്ട് തക്കാളി പഴമൊക്കെ ഇടുന്നത് നല്ലതാ. പിന്നെ പുളി ഇഷ്ടമാണെന്നുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം. സാധാരണ നല്ല ഈ പറങ്ങേണ്ട തീയൽ അല്ലെങ്കിൽ ഉരുളങ്കിഴങ്ങ് തീയൽ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അങ്ങനെ ചേർക്കത്തില്ല. അപ്പൊ ഇനി നമ്മുടെ പച്ചണ്ടി തീയലിന് ഒരു ഏകദേശ പരിവായിട്ടുണ്ട്. അമ്മ നോക്കി ഇരിക്കുക എന്താണെന്ന് തരുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ അതിന്റെ ഉള്ളിയൊക്കെ പൊളിച്ചു തന്നില്ല അതുകൊണ്ട് തരുന്നുണ്ട്. അതുകൊണ്ട് തരുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും കണക്കുണ്ട്. ഇല്ല കണക്കുള്ളതാ ചുമ്മാ നോക്കത്തില്ല. അതിനെല്ലാം കണക്കുള്ളതാ. ഇനി ഇത് ഒരു ഒന്ന് ഒന്ന് തിളക്കണം. ഒരുപാട് തിളച്ചു പോയാൽ അങ്ങ് ഒരു മരി മെഴുവഴാന്ന് വയ്ക്കും. കാരണം പച്ചണ്ടി ഇല്ലയോ ശരിക്കും വിളയത്ത് പറഞ്ഞേണ്ടി ആയതുകൊണ്ട് ഒരു തിള തിളച്ചിട്ട് നിർത്താം. അപ്പൊ നമുക്ക് പിന്നെ തീയൽ എടുക്കാനുള്ള വരുവാ. കശുവണ്ടി തീയല് പാകമായിട്ടുണ്ട്. ചേച്ചി ഇതിനകത്ത് കശുവണ്ടി കശുവണ്ടി എന്ന് പറയുന്നത് ഇതിനകത്ത് ധാരാളമായിട്ട് സിങ്ക് അയേണ് മാഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് ചേച്ചി. അതൊക്കെ ഉണ്ട്, അതെല്ലാം ഉണ്ട്. പിന്നെ ഇതിന്റെ ഫ്ലവനോയിഡ്സ് നമ്മുടെ ശരീരത്തിനകത്ത് ഈ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് മുടിക്ക് കറുപ്പിന് നല്ലതാണ് കശുവണ്ടി. കഴിപ്പ് ദിവസം രണ്ടു മൂന്നെണ്ണം കഴിക്കുന്നതിന്. അപ്പൊ അത് മാത്രമല്ല ബിന്ദു, ഇതിന്റെ കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ കശുവണ്ടി നല്ലതാണ്. അപ്പൊ നമ്മള് ദിവസം ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് കശുവണ്ടി ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാ. എങ്ങനെയുണ്ട് മാമ? സൂപ്പറാണോ? അപ്പൊ ഇതുപോലെയുള്ള പ്രകൃതിദത്തമായ വിഭവങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.